ഇപ്പോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു നിർത്തിയത് സെക്കൻഡറി ഗ്രോത്തിന്റെ ഒരു തുടക്കമാണ് നമ്മൾ പഠിച്ചു നിർത്തിയത് അവസാനം. സെക്കൻഡറി ഗ്രോത്തിൽ നമ്മൾ പറഞ്ഞു സെക്കൻഡറി ഗ്രോത്തിൽ ഇൻവോൾവ് ആവുന്ന കുറച്ച് മെരിസ്റ്റം, കുറച്ച് ലാറ്ററൽ മെരിസ്റ്റം, രണ്ട് ലാറ്ററൽ മെരിസ്റ്റത്തെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയായിരുന്നു? മസ്കുലർ കേമ്പിയും അതേപോലെ തന്നെ കോർക്ക് കേമ്പിയും. അപ്പൊ ഇന്ന് അതിന്റെ ഡീറ്റെയിൽ ആയിരിക്കും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കുറച്ച് വുഡിനെ ഒക്കെ പറ്റിയും അതേപോലെ തന്നെ കേമ്പിയൽ റിംഗിന്റെ ഫോർമേഷനെ ഒക്കെ പറ്റിയൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ച് അവസാനത്തെ ലാസ്റ്റ് വീഡിയോ ആണ് ഈ ചാപ്റ്ററിന്റെ. അപ്പോ ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, വാസ്കുലർ കേമ്പിയം. The meristematic layer that is responsible for cutting off vascular tissues, അതായത് എന്തൊക്കെയാണ്, സൈലം ആൻഡ് ഫ്ലോയം, ഈസ് കാൾഡ് വാസ്കുലർ കേമ്പിയം. മെരിസ്റ്റമാറ്റിക് ലെയർ സൈലത്തെയും ഫ്ലോയത്തെയും ഡിവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ കട്ട് ഓഫ് ചെയ്ത് സൈലമായിട്ടും ഫ്ലോയമായിട്ടും മാറ്റാൻ പറ്റുന്ന ആ ഒരു മെരിസ്റ്റമാറ്റിക് ലെയറിനെ വിളിക്കുന്ന പേരാണ് എന്ത്, വാസ്കുലർ കേമ്പിയം. ഇൻ യങ് സ്റ്റെം ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ പാച്ചസ്. യങ് സ്റ്റെമ്മിൽ ഇതെന്തായിട്ടാണ്, പാച്ചസ് ആയിട്ടാണ് കാണുന്നത്. ഓരോ ഓരോ സാക്ക് പോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പാച്ചസ് ആയിട്ട് ഓരോ ഫീൽഡിൽ ഇങ്ങനെ കിടക്കുന്ന കണ്ടേ. സോറി, ഇതില് ഡയഗ്രാം പറഞ്ഞിട്ടില്ല. അപ്പം പാച്ചസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. എ സിംഗിൾ ലെയർ ബിറ്റ്വീൻ ദ സൈലം ആൻഡ് ഫ്ലോയം. സൈലത്തിന്റെ ഫ്ലോയത്തിന്റെ ഇടയിൽ ഈ മെരിസ്റ്റമാറ്റിക് ലെയർ എന്താണ്, ഒരു സിംഗിൾ ലെയർ ആയിട്ടും അതേപോലെ തന്നെ ഇവരെന്തായിട്ട് കാണപ്പെടും, പാച്ചസ് ആയിട്ടുമാണ് ഇവർ കാണപ്പെടുന്നത്. ലേറ്റർ ഇറ്റ് ഫോംസ് കംപ്ലീറ്റ്. അതിന് ശേഷം ഇവർ എന്താവും, ഈ പാച്ചസ് എല്ലാം കൂടെ കൂടി ചേർന്ന് ഇവരൊരു കംപ്ലീറ്റ് റിംഗ് ആയി മാറും. അടുത്തതാണ് ഫോർമേഷൻ ഓഫ് കേമ്പിയൽ റിംഗ്. കേമ്പിയൽ റിംഗിന്റെ ഫോംസ് ഇൻ ഡൈക്കോട്ട് സ്റ്റെം. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ദ കേമ്പിയൽ പ്രസന്റ് ബിറ്റ്വീൻ ദ പ്രൈമറി സൈലം ആൻഡ് പ്രൈമറി ഫ്ലോയം ഈസ് ദ ഇൻട്രാ ഫെസിക്കുലർ കേമ്പിയം. പ്രൈമറി സൈലത്തിന്റെയും പ്രൈമറി ഫ്ലോയത്തിന്റെയും ഇടയിലുള്ള കേമ്പിയം അത് ഏതിലാണ്, ഡൈക്കോട്ട് സ്റ്റെമ്മിൽ. ഡൈക്കോട്ട് സ്റ്റെമ്മിൽ പ്രൈമറി സൈലത്തിന്റെയും പ്രൈമറി ഫ്ലോയത്തിന്റെ ഇടയിലുള്ള കേമ്പ്യത്തെ വിളിക്കുന്ന പേരാണ് ഇൻട്രാ ഫെസിക്കുലർ കേമ്പ്യം. അപ്പൊ അതൊക്കെ എന്താണ് ഇൻട്രാ ഫെസിക്കുലർ കേമ്പ്യം, എന്താണ് ഇനി പഠിക്കാൻ പോകുന്ന ഇൻട്രാ ഫെസിക്കുലർ കേമ്പ്യം എന്താണ് എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്തതാണ് ദ സെൽ ഓഫ് ദ മെഡില്ലറി റീഡ്സ് അഡ്ജോയിനിങ് ദീസ് ഇൻട്രാ ഫെസിക്കുലർ കേമ്പ്യം ബിക്കംസ് മെരിസ്റ്റമാറ്റിക് ആൻഡ് ഫോം ദ ഇൻട്രാ ഫെസിക്കുലർ കേമ്പ്യം. ഇൻട്രാ ഫെസിക്കുലർ കേമ്പ്യവുമായിട്ട് അഡ്ജോയിൻ ചെയ്യുന്ന മെഡില്ലറി റേസ് ആണ് എന്തായി മാറുന്നത്, ഇന്റർ ഫെസിക്കുലർ കേമ്പ്യമായിട്ട് മാറുന്നത്. ദസ് എ കണ്ടിന്യൂസ് റിംഗ് ഓഫ് കേമ്പ്യം ഈസ് ഫോം. അപ്പം എങ്ങനെയാണ് ആ കണ്ടിന്യൂസ് റിംഗ് ആകുന്നത്, ഡൈക്കോട്ട് സ്റ്റെമ്മിൽ ആദ്യം എന്തുണ്ടാവും, ഇൻട്രാ ഫെസിക്കുലർ കേമ്പ്യം. എങ്ങനെ, സൈലത്തിന്റെ പ്രൈമറി സൈലത്തിന്റെ പ്രൈമറി ഫ്ലോയത്തിന്റെ ഇടയിൽ എന്തുണ്ടാവും, കേമ്പ്യം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുണ്ടാവുന്നതാണ് ഇന്റർ ഫെസിക്കുലർ കേമ്പ്യം. ഇന്റർ ഫെസിക്കുലർ കേമ്പ്യം എങ്ങനെ ഉണ്ടാവുന്നത്, ഇൻട്രാ ഫെസിക്കുലർ കേമ്പ്യത്തിന്റെ അടുത്ത് മെഡില്ലറി റേസ് അറ്റാച്ച് ആയിട്ട് അഡ്ജോയിൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്, ഇന്റർ ഫെസിക്കുലർ കേമ്പ്യം ആവുന്നത്. അങ്ങനെ ഇവർ ഇന്റർ ഫെസിക്കുലർ കേമ്പ്യവും അതേപോലെ തന്നെ ഇൻട്രാ ഫെസിക്കുലർ കേമ്പ്യവും കൂടെ ഒരുമിച്ച് ചേർന്നാണ് ഒരു കംപ്ലീറ്റ് റിംഗ് ആയി മാറുന്നത്. അടുത്തതാണ് ആക്ടിവിറ്റി ഓഫ് കേമ്പിയൽ റിംഗ്. നമ്മൾ ഫോർമേഷൻ പഠിച്ച് ഇനിയാണ് അതിന്റെ ആക്ടിവിറ്റി പഠിക്കാൻ പോകുന്നത്. ദ സെൽ കട്ട് ഓഫ് ടുവേർഡ്സ് പിത്ത്. പിത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും സെല്ല് കട്ട് ഓഫ് ആവും, മെച്ചുർ ഇൻടു സെക്കൻഡറി സൈലം. ഈ പ്രൈമറി സൈലം എന്താവും, പിത്തിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കട്ടായിട്ട് മെച്ചുർ ആയിട്ട് ഇവർ എന്താവും, സെക്കൻഡറി സൈലമായിട്ട് മാറും. ദ സെൽസ് കട്ട് ഓഫ് ടുവേർഡ്സ് പെരിഫറി മെച്ചുർ ഇൻടു സെക്കൻഡറി ഫ്ലോയം. അപ്പൊ ഈ സെല്ലുകൾ പെരിഫറിയിലേക്ക് പോയിട്ട് മെച്ചുർ ആകുമ്പോൾ എന്താവും, സെക്കൻഡറി ഫ്ലോയം. അപ്പൊ സെക്കൻഡറി സൈലം എങ്ങനെയാണ്, സെല്ല് പിത്തിന്റെയൊക്കെ പിത്തിന്റെ അടുത്തുള്ള സെല്ലുകൾ മെച്ചുവർ ആവുമ്പോൾ സെക്കൻഡറി സൈലോ, പെരിഫറിയുടെ അടുത്ത് കിടക്കുന്ന സെല്ലുകൾ മെച്ചുവർ ആവുമ്പോൾ സെക്കൻഡറി ഫ്ലോയുമായി മാറുന്നു. ദ കേമ്പ്യം ഈസ് ജനറലി മോർ ആക്റ്റീവ് ഓൺ ദ ഇന്നർ സൈഡ് ദാൻ ഓൺ ദ ഔട്ടർ സൈഡ്. ഇന്നർ സൈഡിലാണ് കേമ്പ്യം എന്താണ്, ഔട്ടർ സൈഡിനേക്കാളും ഇന്നർ സൈഡിലേക്കാണ് കേമ്പ്യം നല്ല ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നത്. ആസ് എ റിസൾട്ട് ദ എമൗണ്ട് ഓഫ് സെക്കൻഡറി സൈലം പ്രൊഡ്യൂസ് ഈസ് മോർ ദാൻ സെക്കൻഡറി ഫ്ലോയം ആൻഡ് സൂൺ ഫോംസ് എ കോമ്പാക്ട് മാസ്. അതുകൊണ്ട് തന്നെ, അതായത് ഇന്നർ സൈഡിലേക്ക് ഉണ്ടാവുന്ന കേമ്പ്യം അല്ലേ ഔട്ടർ സൈഡിലേക്കാളും കൂടുതൽ, അതുകൊണ്ട് തന്നെ സെക്കൻഡറി സൈലം ആണ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെക്കൻഡറി ഫ്ലോയത്തെ അപേക്ഷിച്ച്. അപ്പം ദ എമൗണ്ട് ഓഫ് സെക്കൻഡറി സൈലം പ്രൊഡ്യൂസ് ഇസ് മോർ ദാൻ സെക്കൻഡറി ഫ്ലോയം ആൻഡ് സൂൺ ഫോംസ് എ കോമ്പാക്ട് മാസ്. ഇനി അറ്റ് സം പ്ലേസസ് ദ കേമ്പ്യം ഫോംസ് എ നാരോ ബാൻഡ് ഓഫ് പാരൻകൈമ which passes through the secondary xylem and the secondary phloem in radial direction. Radial direction le secondary xylem secondary xylem in secondary phloem inde idayilude endu pass cheyum oru narrow
ഒരു നാരോ ബാൻഡ് ഓഫ് പാരൻകൈമ പാസ് ചെയ്യും. അങ്ങനെയാണ് കേംബിയം ആണ് അത് ഫോം ചെയ്യുന്നത്. അപ്പം ദ കേംബിയം ഫോംസ് എ നാരോ ബാൻഡ് ഓഫ് പാരൻകൈമ വിച്ച് പാസസ് ത്രൂ ദ സെക്കൻഡറി സൈലം ആൻഡ് സെക്കൻഡറി ഫ്ലോയം ഇൻ റേഡിയൽ ഡയറക്ഷൻ. ദീസ് ആർ ദ സെക്കൻഡറി മെഡിലറി റേസ്. ഇതാണ് ദ സെക്കൻഡറി മെഡിലറി റേസ് എന്നുകൂടെ പറയാം. ചില പ്ലേസസിൽ കേംബിയം എന്തുണ്ടാക്കും? നാരോ ബാൻഡ് ഓഫ് പാരൻകൈമ, പാരൻകൈമയുടെ ഒരു നാരോ ബാൻഡ് ഉണ്ടാക്കും. അത് ഏതിലൂടെ പാസ് ചെയ്യും? അത് സെക്കൻഡറി ഫ്ലോയത്തിന്റെയും സെക്കൻഡറി സൈലത്തിന്റെയും ഇടയിലൂടെ പാസ് ചെയ്ത് റേഡിയൽ ഡയറക്ഷനായി മാറും. ഇതാണ് എന്ത്? സെക്കൻഡറി മെഡിലറി റേസ്. അടുത്തതാണ് കുറച്ച് വുഡിനെ പറ്റിയാണ് പറയുന്നത്. സ്പ്രിംഗ് വുഡ് ആൻഡ് ഓട്ടൺ വുഡ്. ഓട്ടം വുഡ് ഇനി സ്പ്രിംഗ് സീസണിൽ കുറച്ച് ആദ്യം കുറച്ച് പറഞ്ഞിട്ടുണ്ട്, അതൊന്നും വേണ്ട. സ്പ്രിംഗ് സീസണിൽ ഈ രണ്ട് പാരഗ്രാഫ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പ്രിംഗ് സീസണിൽ കേംബിയം ഈസ് വെരി ആക്റ്റീവ്. കേംബിയം എന്താണ്? ഭയങ്കര ആക്റ്റീവ് ആണ്. ആൻഡ് പ്രൊഡ്യൂസസ് എ ലാർജ് നമ്പർ ഓഫ് സൈലറി എലമെന്റ്സ് ഹാവിംഗ് വെസൽസ് ആൻഡ് വൈഡർ കാവിറ്റീസ്. സൈലം എലമെന്റ്സ് ഒരുപാട് ഉണ്ടാകും വിത്ത് വൈഡർ കാവിറ്റീസ്. കാവിറ്റീസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ദ വുഡ് ഫോംഡ് ഡ്യൂറിംഗ് ദിസ് സീസൺ ഈസ് കോൾഡ് സ്പ്രിംഗ് വുഡ് ഓർ എർലി വുഡ്. ഇങ്ങനെ ഈ സീസണിൽ ഉണ്ടാക്കുന്ന വുഡാണ് എന്ത്? സ്പ്രിംഗ് വുഡ് അല്ലെങ്കിൽ ഏർലി വുഡ്. ഇനി പറയുന്നു വിന്ററിന്റെ കാര്യം. വിന്ററിൽ ദ കേംബിയം ഈസ് ലെസ് ആക്റ്റീവ്. സ്പ്രിംഗിൽ എന്താണ്? മോർ ആക്റ്റീവ് ആണ്. വിന്ററിൽ വന്നപ്പോൾ കേംബിയം എന്ത്? ലെസ് ആക്റ്റീവ് ആൻഡ് ഫോംസ് എ ഫ്യൂവർ സൈലറി എലമെന്റ്സ്. സൈലറി എലമെന്റ്സ് എന്തായിരിക്കും? കുറവായിരിക്കും. ദാറ്റ് ഹാവ് നാരോ വെസൽസ്. അവർക്ക് എന്തായിരിക്കും? വലിയ വെസലൊന്നുമല്ല, നാരോ വെസൽ ആയിരിക്കും. ആൻഡ് ദിസ് വുഡ് ഈസ് കോൾഡ് ഓട്ടം വുഡ് ഓർ ലേറ്റ് വുഡ്. ഈ വുഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓട്ടം വുഡ് അല്ലെങ്കിൽ ലേറ്റ് വുഡ്. ഇനിയുള്ള പാരഗ്രാഫ് ആണ് അതിന്റെ ഡിഫറൻസസ്. ഇത് വേണം മാക്സിമം നമ്മൾ പഠിച്ചു വെച്ചേക്കാം, കൂടുതലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യം. ദി സ്പ്രിംഗ് വുഡ് ഈസ് ലൈറ്റർ ഇൻ കളർ. സ്പ്രിംഗ് വുഡ് എന്താണ്? ലൈറ്റർ കളറാണ്, മങ്ങിയ കളറാണ്. ആൻഡ് ഹാസ് എ ലോ ഡെൻസിറ്റി വേരസ്. അവർക്ക് എന്തായിരിക്കും? ഡെൻസിറ്റി കുറവായിരിക്കും. പക്ഷെ ഓട്ടം വുഡ് എന്ന് പറയുന്നത് ഈസ് ഡാർക്കർ. ഡാർക്കർ ആണ്, ഇരുണ്ടതായിരിക്കും. ആൻഡ് ഹാസ് ഹയർ ഡെൻസിറ്റി. ഇവർക്ക് എന്താണ്? ഡെൻസിറ്റി കൂടുതലായിരിക്കും. The two kind of wood that appear in as alternate concentric ring constitute an annual ring. ഈ രണ്ട് kind of wood, അതായത് സ്പ്രിംഗ് വുഡും ഓട്ടം വുഡും, ഇതിനെ ഓൾട്ടർനേറ്റ് കോൺസെൻട്രിക് റിംഗ് ആയി മാറുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ആനുവൽ റിംഗ് എന്ന് വിളിക്കുന്നത്. ആനുവൽ റിംഗ് ഈസ് സീൻ ഇൻ ആനുവൽ റിംഗ് സീൻ ഇൻ എ കട്ട് സ്റ്റെം ഗിവ്സ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് ഏജ് ഓഫ് ദ ട്രീ. ഒരു മരം നമ്മൾ മുറിച്ചിടുമ്പം അതിനകത്ത് എന്താണ്? ഓരോ റൗണ്ട് റൗണ്ട് ആയിട്ട് നമുക്ക് ആ മരത്തിന്റെ ബേസിൽ നമുക്ക് കാണാൻ പറ്റും. ആ മുറിച്ച സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. അതാണ് എന്ത്? ആനുവൽ റിംഗ്. ആ ആനുവൽ റിംഗ് നമ്മൾ എണ്ണി നോക്കിയാൽ ആ ഒരു മരം എത്ര വർഷം കൊണ്ടാണ്, ആ മരത്തിന്റെ ഏജ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ആനുവൽ റിംഗ് സീനിനെ കസ്റ്റം ഗിവ്സ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് ദ ഏജ് ഓഫ് ദ ട്രീ. അടുത്തതാണ്, അപ്പൊ അതാണ് സ്പ്രിംഗ് വുഡും ഓട്ടം വുഡും. അടുത്തതാണ് ഹാർട്ട് വുഡ് ആൻഡ് സാപ്പ് വുഡ്. ഹാർട്ട് വുഡ് എന്ന് പറയുന്നത് ഇൻ ഓൾഡ് ട്രീസ്. ഗോൾഡൻ ട്രീസിൽ ദ ഗ്രേറ്റർ പാർട്ട് ഓഫ് സെക്കൻഡറി സൈലം ഈസ് ഡാർക്ക് ബ്രൗൺ ഡ്യൂ ടു ഡിപ്പോസിഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ലൈക്ക് ടാനിൻ, റെസിൻ, ഓയിൽ, ഗം, അരോമാറ്റിക് സബ്സ്റ്റൻസസ് ആൻഡ് എസൻഷ്യൽ ഓയിൽ ഇൻ ദ സെൻട്രൽ ഓർ ഇന്നർ മോസ്റ്റ് ലെയർ ഓഫ് ദ സ്റ്റെം. അപ്പം ഓൾഡൻ ട്രീസില് സെക്കൻഡറി സൈലം എന്ന് പറയുന്നത് ഡാർക്ക് ബ്രൗൺ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു മരം മുറിച്ചിടുമ്പോൾ നമുക്കറിയാം അതിന്റെ നടുക്കത്തെ ഭാഗത്ത് നല്ല ഡാർക്ക് കളർ ആയിരിക്കും. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഡെപ്പോസിഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ഡെപ്പോസിഷൻ കൊണ്ടാണ് അതെന്ത് ഡാർക്ക് കളറായി മാറുന്നത്. എന്തൊക്കെയാണ് ആ ഓർഗാനിക് കോമ്പൗണ്ട്സ്? ടാനിൻ ഉണ്ട്, റെസിൻ ഉണ്ട്, ഗം ഉണ്ട്, ഓയിൽസ് ഉണ്ട്, അരോമാറ്റിക് സബ്സ്റ്റൻസസ് ഉണ്ട്, ഓയിൽ എസൻഷ്യൽ ഓയിൽസ് വരെയും അതിനകത്ത് ഉണ്ട്. അടുത്തതാണ് സബ്സ്റ്റൻസസ് മേക്ക് ഇറ്റ് ഹാർഡ്. ഈ സബ്സ്റ്റൻസസ് ആണ് എന്ത്? അതിന് ഹാർഡ് ആയിട്ടുള്ള ഹാർഡ് ഡ്യൂറബിൾ ആൻഡ് റെസിസ്റ്റന്റ് ടു അറ്റാക്ക് ഓഫ് മൈക്രോ ഓർഗാനിസം ആൻഡ് ഇൻസെക്ട്. ഇവരെന്താക്കും? നല്ല ഹാർഡ് ആയിരിക്കും. അതേപോലെ തന്നെ ഇൻസെക്റ്റിനൊന്നും അവരെ അഫക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. അവർക്ക് ഇൻസെക്റ്റിനൊന്നും അതിനെ അറ്റാക്ക് ചെയ്യാൻ കഴിയാത്ത രീതി ഇവരെന്തായിരിക്കും? ഹാർഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ് ഇവർ ഹാർഡ്? ഈ സബ്സ്റ്റൻസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇവർ ഹാർഡായി മാറുന്നത്. ദിസ് റീജിയൻ കംപ്രൈസസ് ഡെഡ് എലമെന്റ്സ് വിത്ത് ഹൈലി ലിഗ്നിഫൈഡ് വാൾ ആൻഡ് ഈസ് കോൾഡ് ഹാർട്ട് വുഡ്. ഈ റീജിയനിൽ എന്തായിരിക്കും? ഡെഡ് സെല്ലുകളായിരിക്കും. ബട്ട് അവരെന്തായിരിക്കും? ഹൈലി ലിഗ്നിഫൈഡ് വാൾ ആയതുകൊണ്ട് തന്നെ ഇവരെന്തായിരിക്കും? ഹാർഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും നശിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് കോൾഡ് ദ ഹാർട്ട് വുഡ്. ഇവരെ എന്ത് വിളിക്കും? ഹാർട്ട് വുഡ് എന്ന് വിളിക്കുന്നത്. ദ ഹാർട്ട് വുഡ് ഡസ് നോട്ട് കണ്ടക്ട് വാട്ടർ. ഇവരെന്ത്? വെള്ളം ഒന്നും കണ്ടക്ട് ചെയ്യല്ല. കാരണം എന്താണ്? ഇവർ ഡെഡ് എലമെന്റ്സ് കൊണ്ട് മെയ്ഡപ്പ് ആയതുകൊണ്ടാണ്. ബട്ട് ഇറ്റ് ഗിവ്സ് മെക്കാനിക്കൽ സപ്പോർട്ട് ടു സ്റ്റെം. സ്റ്റെമ്മിന് എന്ത് കൊടുക്കും? മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കും.
The peripheral region of the secondary xylem. Secondary xylem in the peripheral region lighter in color and is known as saphenous. Peripheral region is normal parnu. Pithin tarika center na dite ki varimbara ani dark brown andu parne. Endila heart udile. Pashe saphenous andu parayimbam. Adi peripheral region legi varimbara tekinu andarikum. Secondary xylem color lighter arikum. And the secondary xylem in the color andarikum lighter arikum. Adu andarne ani endanu bolikinada. Sapwood എന്നാണ് വിളിക്കുന്നത് ഇറ്റ് ഈസ് ഇൻവോൾവ്ഡ് ഇൻ ദ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം റൂട്ട് ലെവൽ ഇത് എന്താണ് വെള്ളത്തിന്റെയും അതേപോലെ തന്നെ മിനറൽസിന്റെ കണ്ടക്ഷൻ എവിടം തൊട്ട് എവിടം വരെ റൂട്ട് തൊട്ട് ലീഫ് വരെയുള്ള കണ്ടക്ഷനെ ഇവര് സഹായിക്കാറുണ്ട് അപ്പം സാപ്വുഡ് കണ്ടക്ഷൻ ഓഫ് മിനറൽസ് ആൻഡ് വാട്ടറും ഹാർട്ട് വുഡ് ഫോർ മെക്കാനിക്കൽ സപ്പോർട്ട് അടുത്തതാണ് കോർക്ക് കേംബിയം കോർക്ക് കേംബിയം എന്ന് പറയുമ്പോൾ ദ സ്റ്റെം കണ്ടിന്യൂസ് ടു ഇൻക്രീസ് ഇൻ ഗ്രിപ്പ് ഗ്രിത്ത് കൂടുന്നല്ലോ സ്റ്റംസ് വളരും തോറും അവരുടെ ഗ്രിത്തും കൂടാറുണ്ട് ദ എപ്പിഡെർമിസ് ലെയർ ഗെറ്റ് ബ്രോക്കൺ ആൻഡ് നീഡ് ടു ബി റീപ്ലേസ്ഡ് പ്രൊവൈഡ് ന്യൂ പ്രൊട്ടക്റ്റീവ് സെൽ ലെയർ ഇങ്ങനെ ഗ്രിത്ത് കൂടുന്തോറും ഇവരുടെ എപ്പിഡെർമൽ ലെയർ ഇങ്ങനെ പൊട്ടി 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 പോകും അപ്പൊ അടുത്തടുത്ത പ്രൊട്ടക്റ്റീവ് ലെയർ ഇവരെ എന്ത് ചെയ്യണം കവർ ചെയ്യണം അങ്ങനെ കവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടിഷ്യൂ ദാറ്റ് മിനിസ്റ്റമാറ്റിക് ടിഷ്യൂ ഇസ് കോൾഡ് കോർക്ക് കേംബിയം ഓർ ഫെല്ലോജൻ ഡെവലപ്സ് അങ്ങനെ ഉണ്ടാവുന്ന മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആ പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ടാവുന്ന മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ് എന്ത് കോർക്ക് കേംബിയം ഓർ ഫെല്ലോജൻ ഡെവലപ്സ് ഇൻ ദ കോർട്ടെക്സ് റീജിയൻ കോർട്ടെക്സ് റീജിയൻ ആയിരിക്കുള്ളൂ അടുത്തതാണ് ഇനി ഫെല്ലോജൻ എന്താണ് ഫെല്ലോജൻ കട്ട്സ് ഓഫ് സെൽ ഓൺ ബോത്ത് സൈഡ് രണ്ട് സൈഡിലും ഫെല്ലോജൻ സെല്ലുകളെ കട്ട് ചെയ്യുകയും ദ ഔട്ടർ മോസ്റ്റ് സെൽ ഡിഫറൻഷിയേറ്റ് ഇൻ ടു കോർക്ക് ഈ ഔട്ടർ മോസ്റ്റ് സെല്ല് എന്തായി മാറും കോർക്ക് അല്ലെങ്കിൽ ഫെല്ലമായി മാറും വൈൽ ദ ഇന്നർ സെൽ ഡിഫറൻഷിയേറ്റ് ഇൻ ടു സെക്കൻഡറി കോർട്ടെക്സ് ഓർ ഫെല്ലോഡം ഇതിന്റെ വേറൊരു പേരൊക്കെ പഠിച്ചോണം അപ്പം ഔട്ടർ മോസ്റ്റ് ഞാൻ പറഞ്ഞു ഫെല്ലോജൻ രണ്ടായി ഡിവൈഡ് ചെയ്യും ഔട്ടർ മോസ്റ്റ് സെൽ എന്താവും കോർക്ക് അല്ലെങ്കിൽ ഫെല്ലമാവും ഇന്നർ മോസ്റ്റ് സെൽ എന്താവും സെക്കൻഡറി കോർട്ടെക്സ് അല്ലെങ്കിൽ ഫെല്ലോഡം ആവും The cork is impervious to water due to the suberin deposition in cell wall. ഈ കോർക്ക് എന്തായിരിക്കും വാട്ടർ ഇൻ ഇംപെർവിയസ് ആയിരിക്കും കാരണം വാട്ടർ കയറി കാരണം എന്താണ് ഡ്യൂ ടു ദ ഡെപ്പോസിഷൻ ഓഫ് സുബറിൻ സുബറിൻ എന്ന് പറയുന്ന എലമെന്റ് ഡെപ്പോസിറ്റ് ചെയ്തത് കൊണ്ട് തന്നെ വാട്ടർ കയറാതെ ഈ കോർക്ക് സഹായിക്കും ദ സെൽ ഓഫ് സെക്കൻഡറി കോർട്ടെക്സ് ആർ പാരൻകൈമാറ്റസ് സെക്കൻഡറി കോർട്ടെക്സിന്റെ സെല്ലുകൾ എന്താണ് പാരൻകൈമാറ്റസ് ആണ് ഇനി ഫെല്ലൻ ഫെല്ലോജൻ ഫെല്ലം ആൻഡ് ഫെല്ലോഡേം ആർ കളക്ടീവ്ലി നോൺ ആസ് പെരിഡം പെരിഡം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ എന്തൊക്കെ ഉൾപ്പെടും ഫെല്ലോജൻ ഉണ്ട് ഫെല്ലം ഉണ്ട് അതേപോലെ തന്നെ ഫെല്ലോ ഡേം ഉണ്ട് തിരിഞ്ഞു പോകരുത് ഫെല്ലോജൻ ഫെല്ലം ആൻഡ് ഫെല്ലോഡം അടുത്തതാണ് ബാർക്ക് ബാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെടികളുടെയൊക്കെ ചെടികളിൽ നിന്നുള്ള നല്ല തടിയൊക്കെ ഉള്ള ട്രീസിന്റെ ഒക്കെ അടുത്ത് പോകുമ്പോൾ നമുക്ക് കുറച്ച് ഭാഗം കുറച്ച് മുട്ടി നമുക്കിങ്ങനെ ഇളക്കി 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 കളയാൻ പറ്റും അതിന്റെ പുറത്തുള്ള ഭാഗം ഇങ്ങനെ പൊട്ടി പൊട്ടിയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഇളക്കി കളയാൻ പറ്റും അവിടെ എന്താണ് ഇൻസെക്ട്സ് ഒക്കെ അതിന്റെ ഇടയിൽ കയറി ഇരിക്കുന്നതൊക്കെ നമുക്ക് കാണാം അതാണ് എന്ത് ബാർക്ക് ബാർക്ക് ഈസ് നോൺ ടെക്നിക്കൽ ടേം ദാറ്റ് റിഫേഴ്സ് ടു ഓൾ ടിഷ്യൂസ് എക്സ്റ്റീരിയർ ടു വാസ്കുലർ കേംബിയം വാസ്കുലർ കേംബിയത്തിൽ പുറത്ത് നിൽക്കുന്ന എല്ലാ ടിഷ്യൂസും എന്താണ് ബാർക്കാണ് ദെയർഫോർ ഇൻക്ലൂഡിംഗ് സെക്കൻഡറി ഫ്ലോയം അതെന്ത് ഇൻക്ലൂഡ് ചെയ്യും സെക്കൻഡറി ഫ്ലോയം ഇൻക്ലൂഡ് ചെയ്യും പെരിഡാം ആൻഡ് സെക്കൻഡറി ഫ്ലോയം ബാർക്ക് റിഫേഴ്സ് ടു എ നമ്പർ ഓഫ് ടിഷ്യൂസിന്റെ ടൈപ്പ് എന്തൊക്കെയാണ് പെരിഡാമും സെക്കൻഡറി ഫ്ലോയും ഒക്കെ എന്തിൽ വരും ബാർക്കിൽ വരും ബാർക്ക് ഈസ് ഫോംഡ് ബാർക്ക് ദാറ്റ് ഈസ് ഫോംഡ് ഇൻ ദ സീസൺ ഫോംഡ് ഏർലി ഇൻ ദ സീസൺ ആർ കോൾഡ് ഏർലി ഓർ സോഫ്റ്റ് ബാർക്ക് സീസണൊക്കെ മുമ്പേ തന്നെ ഉണ്ടാവുന്ന ബാർക്ക് എന്തായിരിക്കും ഏർലി അല്ലെങ്കിൽ സോഫ്റ്റ് ബാർക്ക് എന്നാണ് വിളിക്കുന്നത് ആൻഡ് ദ ബാർക്ക് ദാറ്റ് ഈസ് ഫോംഡ് ടു ദ എൻഡ് ഓഫ് ദ സീസൺ സീസൺ എൻഡിൽ ഉണ്ടാവുന്ന ബാർക്കുകൾ എന്താണ് ലേറ്റ് ഓർ ഹാർഡ് ബാർക്ക് അവരെന്ത് വിളിക്കും ലേറ്റ് അല്ലെങ്കിൽ ഹാർഡ് ബാർക്ക് എന്നാണ് വിളിക്കുന്നത് അറ്റ് സെർട്ടൺ റീജിയൻ ദ ഫെല്ലോജൻ കട്ട്സ് ഓഫ് ക്ലോസ്ലി അറേഞ്ച്ഡ് പാരൻകൈമാറ്റസ് സെൽ ചില റീജിയനിലെ ഫെല്ലോജൻ എന്ത് ചെയ്യും പാരൻകൈമാറ്റ സെല്ല് ക്ലോസ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള അടുത്തടുത്തിരിക്കുന്ന പാരൻകൈമാറ്റ സെല്ലുകളെ കട്ട് ചെയ്യും ആൻഡ് സൂൺ റിപ്ചർ ദ എപ്പിഡെർമിസ് റിപ്ചർ എപ്പിഡെർമിസിന് എന്ത് ചെയ്യും സോറി അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ എപ്പിഡെർമിസ് എന്ത് ചെയ്യും പൊട്ടിപ്പോകും ഫോമിങ് എ ലെൻസ് ഷേപ്പ് ദ ഓപ്പണിംഗ് കാൾഡ് ലെൻഡി സെൽ ആ അങ്ങനെ പൊട്ടി പോകുമ്പോൾ തന്നെ അവിടെ എന്തുണ്ടാവും ഒരു ലെൻസ് ഷേപ്ഡ് ഓപ്പണിംഗ് ഉണ്ടാവും ആ ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേരാണ് എന്ത് ലെൻഡി സെൽ ലെൻഡി സെല്ലാണ് ദ ലെൻസ് ഷേപ്ഡ് ഓപ്പണിംഗ് ഫോംഡ് ഇൻ ദ
formed due to the rupture of epidermis. The lenticel permit the exchange of gases between the outer atmosphere and the internal tissues of the stem. Outer atmosphere inner tissues stem in the inner tissues thammulla gaseous exchange ne sahayikkunna aalana aaru lenticel. They occur in most woody trees. Woody trees lakkana ee lenticels kaanapadunnathu. Appo adana trees inde korchu karyangal wood inde okke korchu karyangal nammal padichathu. അടുത്തതാണ് സെക്കൻഡറി ഗ്രോത്ത് ആൻഡ് റൂട്ട്. നമ്മൾ പ്രൈമറി ഗ്രോത്ത് ഒക്കെ നമ്മൾ പഠിച്ചു, ഇനി അല്ല സെക്കൻഡറി ഗ്രോത്ത് ആൻഡ് സ്റ്റെമ്മ പഠിച്ചു നമ്മൾ. ഇനിയാണ് അത് സെക്കൻഡറി ഗ്രോത്ത് ആൻഡ് റൂട്ട്. ഇത് സെയിം ആണ്, ഈ സ്റ്റെമ്മ പോലെ തന്നെയാണ് റൂട്ടിലുള്ള സെക്കൻഡറി ഗ്രോത്ത്. നമുക്ക് ഇതിൽ പഠിക്കാനുള്ള രണ്ട് സെന്റൻസേ ഉള്ളൂ, അത് നമുക്ക് പഠിക്കാം. ഇൻ ഡൈക്കോട്ട് റൂട്ട് വാസ്കുലർ കേംബിയം ഈസ് കംപ്ലീറ്റ്ലി സെക്കൻഡറി ഇൻ നോട്ട്. ഡൈക്കോട്ട് റൂട്ടിലാണെങ്കിൽ വാസ്കുലർ കേംബിയം എന്താണ്, കംപ്ലീറ്റ്ലി സെക്കൻഡറി ആണ്, സെക്കൻഡറി ഇൻ ഓർഗിനാണ്, കംപ്ലീറ്റ്ലി സെക്കൻഡറി ആണ്. അപ്പൊ അതിൽ വേറൊരു ഡൗട്ടും ഇല്ല. അപ്പൊ എന്താണ് ഒരു ഡൈക്കോട്ട് റൂട്ടിൽ എന്താണ് വാസ്കുലർ കേംബിയം, കംപ്ലീറ്റ്ലി സെക്കൻഡറി ഇൻ ഓർജിൻ. വേറൊരു സെന്റൻസ് നമുക്ക് ഇത് പഠിക്കാനുള്ളതാണ്, ലാസ്റ്റ് സെന്റൻസ് ആണ്. സെക്കൻഡറി ഗ്രോത്ത് ഓൾസോ ഒക്കേഴ്സ് ഇൻ സ്റ്റെം ആൻഡ് റൂട്ട് ഓഫ് ജിംനോസ്പേംസ്. ജിംനോസ്പേംസിന്റെ സ്റ്റെമ്മുകളിലും റൂട്ടുകളിലും എന്തുണ്ടാവാറുണ്ട്, സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്തിലുണ്ട് ഉണ്ടാവാറില്ല, മോണോകോട്ടിലിനസ് പ്ലാന്റുകളിൽ ഈ സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടാവാറില്ല. സെക്കൻഡറി ഗ്രോത്ത് ഡസ് നോട്ട് ഒക്കേഴ്സ് ഇൻ മോണോകോട്ടിലിനസ് റൂട്ട്. മോണോകോട്ടിലിനസ് റൂട്ടിൽ എന്തുണ്ടാവില്ല, സെക്കൻഡറി ഗ്രോത്ത് ഉണ്ടാവത്തില്ല. അപ്പൊ സെക്കൻഡറി ഗ്രോത്ത് ക്യാൻ ബി ഓൾസോ ഒക്കേഴ്സ് ഇൻ സ്റ്റെം ആൻഡ് റൂട്ട്സ് ഓഫ് ജിംനോസ്പേംസ്, ബട്ട് ദേ ആർ നോട്ട് ഫൗണ്ട് ഇൻ മോണോകോട്ടിലിനസ് പ്ലാന്റ്സ്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിലും ഈ ചാപ്റ്ററിലും നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ കുറെ കാര്യം പഠിച്ചു, കുറെ ടെക്നിക്കൽ ടേംസ് പഠിച്ചു, വുഡുകളെ പറ്റി പഠിച്ചു, ഇവരുടെ കേംബിയർ റിംഗ് എന്താന്ന് പഠിച്ചു, വാസ്കുലർ കേംബിയം എന്താന്ന് പഠിച്ചു, കുറെ മോണോകോട്ടിലിനസ് ലീഫിന്റെ ഡൈക്കോട്ടിലിനസ് ലീഫ് സ്റ്റെം, പിന്നെ അതേപോലെ തന്നെ റൂട്ടിന്റെ ഒക്കെ അനാട്ടമി പഠിച്ചു, പിന്നെ എന്താണ് പഠിച്ചത്, നമ്മള് ടിഷ്യൂ സിസ്റ്റം പഠിച്ചു, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മള് ഇതില് പഠിച്ചു. അപ്പം ഇതാണ് അനാട്ടമി. അനാട്ടമി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന്റെ ബോഡിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് ഇത് അനാട്ടമി. ഇത്രയാണ് ഈ വീഡിയോ. താങ്ക് യു.